ആകാശവാണി പ്രത്യേക ബുള്ളറ്റിൻ വായിക്കുന്നത് രാജ്യത്ത് കോവിഡ് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാല്പതായി ഇന്നലെ നാല്പത് പേർ കൂടി മരിച്ചതോടെ ആകെ മരണം അൻപത്തിരണ്ട് ലക്ഷത്തി രണ്ടായിരത്തി ആറായി ഉയർന്നു ഇതുവരെ കോവിഡ് മുക്തരായവരുടെ എണ്ണം നാല് കോടി ഇരുപത്തിയഞ്ച് ഇതുവരെ കോടി ലക്ഷത്തി പേർക്ക് രാജ്യത്ത് കോവിഡ് വാക്സിൻ നൽകി ഇന്നലെ മാത്രം പതിനേഴ് ലക്ഷത്തിമൂന്ന് പേർ വാക്സിൻ സ്വീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കോവിഡ് പരിശോധന എൺപത്തിമൂന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി നാല്പത്തിയൊൻപതിനായിരത്തി നൂറ്റി ഒന്നിലെത്തിയതായി ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ ന്യൂഡൽഹിയിൽ അറിയിച്ചു ഇന്നലെ നാല് ലക്ഷത്തിയൊന്നായിരത്തിമൂന്ന് സാമ്പിളുകളാണ് പരിശോധിച്ചത് കോവിഡ് മഹാമാരിയിൽ നിന്ന് കരകയറാൻ ജനങ്ങളിൽ നിന്ന് നികുതി ഈടാക്കരുത് എന്നതാണ് ഗവൺമെന്റ് തീരുമാനിച്ച ഏറ്റവും വലിയ നടപടിയെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു വാഷിംഗ്ടൺ ഡിസിയിൽ അറ്റ്ലാന്റിക് കൌൺസിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കാൻ റവന്യൂ വരുമാനത്തിനായി ആരിലും കോവിഡ് നികുതി ചുമത്തിയിട്ടില്ലെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു എണ്ണൂറ് ദശലക്ഷം ഇന്ത്യക്കാർക്ക് സൌജന്യ ഭക്ഷ്യധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും പാചകവാതകവും വിതരണം ചെയ്തെന്ന് ഗവൺമെന്റ് ഉറപ്പാക്കിയിട്ടു സൌജന്യ ഭക്ഷ്യധാന്യ പരിപാടി ഇപ്പോഴും തുടരുകയാണെന്നും പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ആഗോള ആയുഷ് നിക്ഷേപ നൂതനാശയ ഉച്ചകോടി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് കുമാർ ജഗ്നാഥ് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ഡോക്ടർ ടെഡ്രോസദാനം ഗബ്രിയേസസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും മൂന്ന് ദിവസത്തെ ഉച്ചകോടിയിൽ ചർച്ചകൾ സമ്മേളനങ്ങൾ വർക്ക്ഷോപ്പുകൾ സിംബോസിയം തുടങ്ങിയവ നടക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് മൂന്ന് മുപ്പതിന് ഗുജറാത്തിലെ ദാഹോറിൽ ആദിജാതി മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യും കോടിയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തറക്കല്ലിടും സമ്മേളനത്തിൽ രണ്ട് ലക്ഷത്തോളം പേർ പങ്കെടുക്കും നർമ്മദാ നദിയിലെ മേഖലാ ജലവിതരണ പദ്ധതി ഉൾപ്പെടെ വിവിധ പദ്ധതികൾ പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ രംഗത്തെ മികവിന്റെ അവാർഡുകൾ പതിനഞ്ചാം സിവിൽ സർവീസ് ദിനമായ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും മുൻഗണനാ പദ്ധതികളിലെ മികച്ച വിജയം കൈവരിക്കുന്ന ഇ ബുക്കുകളും ചടങ്ങിൽ പ്രധാനമന്ത്രി പ്രകാശനം ചെയ്യും രണ്ടു ദിവസത്തെ സിവിൽ സർവീസ് ദിന പരിപാടിയിൽ മുഖ്യാതിഥിയായി കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പങ്കെടുക്കും വസുധൈവ കുടുംബകമെന്ന ഇന്ത്യയുടെ മൂല്യവത്തായ ആശയം ഉൾക്കൊണ്ട് പാവപ്പെട്ടവരെയും ശരണമറ്റവരെയും സഹായിക്കാൻ യുവാക്കൾ അല്പസമയവും അധ്വാനവും ചെലവഴിക്കണമെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു പറഞ്ഞു വിശാഖപട്ടണത്ത് പ്രേമസമാജം സാമൂഹ്യക്ഷേമ സംഘടനയുടെ തൊണ്ണൂറാം വാര്ഷികാഘോഷത്തില് സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി ഈ വർഷത്തെ ദേശീയ തൊഴിൽ പരിശീലന മേള രാജ്യത്തെ എഴുന്നൂറ് കേന്ദ്രങ്ങളിൽ നാളെ സംഘടിപ്പിക്കും സ്കിൽ ഇന്ത്യയുമായി ചേർന്ന് കേന്ദ്ര തൊഴിൽ പരിശീലന ഡയറക്ടറേറ്റാണ് മേള സംഘടിപ്പിക്കുന്നത് വിവിധ തൊഴിൽ രംഗത്ത് ഒരു ലക്ഷത്തിലധികം വിദഗ്ധരെ കണ്ടെത്തി തൊഴിലുടമകൾക്ക് ലഭ്യമാക്കാനാണ് മേള ലക്ഷ്യമിടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രഖ്യാപിച്ച നൈപുണ്യ വികസന സംരംഭകത്വ നയത്തിന്റെ ഭാഗമായാണ് തൊഴിൽ മേള സംഘടിപ്പിക്കുന്നത് പഞ്ചസാര ഉൽപാദനത്തിൽ കഴിഞ്ഞ സീസണെ അപേക്ഷിച്ച് ഇത്തവണ പതിമൂന്ന് ശതമാനത്തിലധികം വർധനയുണ്ടാകുമെന്ന് കേന്ദ്ര ഉപഭോക്തൃ ഭക്ഷ്യ വിതരണ വകുപ്പ് മന്ത്രാലയം അറിയിച്ചു ലക്ഷം മെട്രിക് ടൺ പഞ്ചസാര ഉൽപാദനം ഉണ്ടാകുമെന്നാണ് ലക്ഷം മെട്രിക് ടണ്ണാണ് രാജ്യത്തെ ആഭ്യന്തര ഉപഭോക്തൃ ജമ്മു ജമ്മുകശ്മീരിലെ കുപ്വാര ജില്ലയിൽ സുരക്ഷാസേനയും പോലീസും നടത്തിയ സംയുക്ത പരിശോധനയിൽ നിരവധി ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു തോക്കുകൾ വെടിക്കോപ്പുകൾ ഗ്രനേഡ് എന്നിവയാണ് കർണാമേഖലയിലെ പരിശോധനയിൽ കണ്ടെടുത്തത് ദക്ഷിണ മുംബൈയിലെ ബൈക്കുള അഗ്രിപാത മേഖലയിൽ നില കെട്ടിടത്തിൽ തീപിടുത്തം തീയണയ്ക്കാന് ശ്രമം തുടരുന്നു പുലർച്ചെയുണ്ടായ അപകടത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി ജനങ്ങളെ വഴിയാധാരമാക്കുന്ന വികസനമല്ല കേരളിന്റേതെന്ന് അദ്ദേഹം പറഞ്ഞു സിൽവർ ലൈനിലും കേരള വികസനത്തിനുമെതിരെ വർഗീയത ആളിക്കത്തിക്കാനും ജനങ്ങളെ ചേരിതിരിക്കാനും ശ്രമങ്ങൾ നടക്കുന്നതായി എൽഡിഎഫിന്റെ കേരളിൽ രാഷ്ട്രീയ പ്രചാരണ മഹായോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യവേ മുഖ്യമന്ത്രി പറഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന ഐഎൽ ജി എം എസിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിൽ മന്ത്രി എം വി ഗോവിന്ദൻ വൈകിട്ട് സംവിധാനം നാടിന് സമർപ്പിക്കും പുതിയ സംവിധാനം നടപ്പിലാക്കാത്തരണ്ട് ഗ്രാമപഞ്ചായത്തുകളിലാണ് ഇന്നു മുതൽ ഇത് ലഭ്യമാവുന്നത് സർവ്വതല സ്പർശിയായ സമഗ്ര വികസനമെന്ന കാഴ്ചപ്പാടോടെയാണ് ഗവൺമെന്റ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു വികസന പ്രവർത്തനങ്ങൾ അർഹതപ്പെട്ടവരുടെ ഇടയിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി മന്ത്രിസഭാ വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് ബീച്ചിൽ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കണ്ണൂർ പഴശ്ശി പദ്ധതിയുടെ പ്രധാന കനാലിലൂടെ ജലവിതരണം പുനഃസ്ഥാപിക്കുന്നതിന് ഇന്ന് ട്രയൽ റൺ നടത്തും ഉച്ചയ്ക്ക് വെളിയമ്പ്ര പഴശ്ശി ഗാർഡനിൽ മന്ത്രി റോഷെ അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും പഴശ്ശി ഡാം മുതൽ കീച്ചേരി വരെ മെയിൻ കനാലിന്റെ തീരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട് കെഎസ്ഇബി ഓഫീസേഴ്സ് സംഘടനകളുമായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അല്പസമയത്തിനകം ചർച്ച നടത്തും ഓൺലൈനായാണ് ചർച്ച സംസ്ഥാനത്ത് കായിക പരിശീലനം കാര്യക്ഷമമാക്കാൻ പഞ്ചായത്ത് തലത്തിൽ സ്പോർട്സ് കൌൺസിലുകൾ രൂപീകരിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചു കായിക ഇനങ്ങളിൽ കൃത്യമായ പരിശീലനം നേടാൻ താരങ്ങൾക്ക് ഇതുവഴി സാധിക്കും ഒരു മാസത്തിനകം തല സ്പോർട്സ് കൌൺസിലുകൾ നിലവിൽ വരുമെന്നും മന്ത്രി പറഞ്ഞു കുളത്തൂർ പഞ്ചായത്തിലെ പരുത്തിയൂർ സ്റ്റേഡിയം നവീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി അടുത്ത ജൂൺ മുതൽ കായിക വകുപ്പും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും സംയുക്തമായി സംസ്ഥാനത്തെ അഞ്ചു ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകുമെന്നും മന്ത്രി അറിയിച്ചു ഇതോടൊപ്പം ഓൾ ഇന്ത്യ അത്ലറ്റിക് ഫെഡറേഷന്റെ സഹകരണത്തോടെ അയ്യായിരം കുട്ടികൾക്ക് അത്ലറ്റിക് പരിശീലനവും നൽകും സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ സെമിഫൈനൽ ഉറപ്പിക്കാൻ കേരളം ഇന്ന് രാത്രി എട്ടിന് ഗ്രൌണ്ടിലിറങ്ങും മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലാണ് മേഘാലയയാണ് എതിരാളികൾ രണ്ട് മത്സരങ്ങൾ വിജയിച്ച കേരളം ആറു പോയിന്റുമായി ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്താണ് വൈകിട്ട് നാലിന് മലപ്പുറം കോട്ടപ്പടിയിൽ പഞ്ചാബ് രാജസ്ഥാനെ നേരിടും ചാമ്പ്യൻഷിപ്പിൽ ഇന്നലെ ഒഡീഷ മണിപ്പൂരിനെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു നേരത്തെ മലപ്പുറം കോട്ടപ്പടിയിൽ നിലവിൽ ചാമ്പ്യന്മാരായ സർവീസസ് ആദ്യ വിജയം നേടി രണ്ടാമത് ഹോക്കി ഇന്ത്യ ജൂനിയർ പുരുഷ അക്കാദമി ദേശീയ ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഝാർഖണ്ഡിലെ ജംഷഡ്പൂരിൽ തുടക്കമാകും മുപ്പത്തിയൊന്ന് ടീമുകൾ പങ്കെടുക്കും എട്ട് ദിവസത്തെ പൂൾ മത്സരങ്ങൾക്ക് ശേഷം ക്വാർട്ടർ ഫൈനൽ ഈ മാസം ഇരുപത്തിയെട്ടിനും സെമി ഫൈനൽ മുപ്പതിനും മെഡൽ മത്സരങ്ങൾ അടുത്ത മാസം ഒന്നിനും നടക്കും ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സിനെ നേരിടും വൈകിട്ട് ഏഴരയ്ക്ക് മുംബൈയിലാണ് മത്സരം ഇന്നലെ ബാംഗ്ലൂർ ലക്നൌവിനെ പതിനെട്ട് റൺസിന് പരാജയപ്പെടുത്തി തലശ്ശേരി അതിരൂപതയുടെ പുതിയ മെത്രാപൊലിത്തിയായി നിയമിതനായ മാർ ജോസഫ് പാംപ്ലാനിയുടെ സ്ഥാനാരോഹണം തലശ്ശേരി സെന്റ് ജോസഫ് കത്തീഡ്രലിൽ പുരോഗമിക്കുന്നു സ്ഥാനാരോഹണ കർമ്മങ്ങൾക്ക് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ്ജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികനാണ് ിക്കുന്ന മാർ ജോർജ് ഞെരളക്കാട്ടിന് ഇതോടൊപ്പം യാത്രയയപ്പും നൽകും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ മന്ത്രിമാരായ എം വി ഗോവിന്ദൻ റോഷി അഗസ്റ്റിൻ തുടങ്ങിയവരുൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും മെയ്ഡ് ഇൻ കേരള ബ്രാൻഡ് വിൽപ്പനശാലകൾ ആരംഭിക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ ഉത്പാദിപ്പിച്ചതും മേഡ് ഇൻ കേരള സാക്ഷ്യപത്രം ലഭിച്ചതുമായ എല്ലാ ഉൽപ്പന്നങ്ങളും കേന്ദ്രങ്ങളിൽ ലഭ്യമാകും തിരുവനന്തപുരത്ത് സംരംഭക വർഷം പ്രചാരണ വീഡിയോ പ്രകാശനം ചെയ്യുകയായിരുന്നു മന്ത്രി ഗവൺമെന്റിന്റെ വാർഷികാഘോഷങ്ങൾക്ക് കോടികൾ ധൂർത്തടിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷോഭം സംഘടിപ്പിക്കുമെന്ന് ബിജെപി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ പറഞ്ഞു കെഎസ്ആർടിസി ജീവനക്കാർക്കും ദേവസ്വം ജീവനക്കാർക്കും ശമ്പളം കൊടുക്കാൻ പോലും കഴിയാതെ കേരളം കടക്കണിയിലാണ് ഈ സാഹചര്യത്തിൽ പോലും ധൂർത്തൊഴിവാക്കാൻ തയ്യാറാവാതെ ഗവൺമെന്റ് പരസ്യങ്ങൾക്കും ആഘോഷങ്ങൾക്കും കോടികൾ ധൂർത്തടിക്കുകയാണെന്ന് സജീവൻ പറഞ്ഞു എഐഎസ്എഫ് സംസ്ഥാന പ്രസിഡന്റായി ആർ എസ് രാഹുൽരാജിനെയും സെക്രട്ടറിയായി പി കബീറിനെയും ആലപ്പുഴയിൽ സമാപിച്ച സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്തു അഞ്ചു വീതം വൈസ് പ്രസിഡന്റുമാരെയും ജോയിന്റ് സെക്രട്ടറിമാരെയും ഇതോടൊപ്പം തെരഞ്ഞെടുത്തിട്ടുണ്ട് ആസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി കണ്ണൂർ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ നിർമ്മിച്ച വീടുകളുടെ താക്കോൽ പി സന്തോഷ് കുമാർ എം ഇന്ന് കൈമാറും ഇതോടൊപ്പം രാവിലെ ഗുണഭോക്തൃ സംഗമവും സംഘടിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ ചിലയിടങ്ങളിൽ ശനിയാഴ്ച വരെ ഇടിയോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി പത്തനംതിട്ട ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ശക്തമായ മഴയുണ്ടാകുമെന്നും അറിയിപ്പിൽ പറയുന്നു തൃശൂരിലും എറണാകുളത്തും യാർഡ് അറ്റകുറ്റപ്പണികളെ തുടർന്ന് ഇന്നത്തെ എറണാകുളം ഷൊർണൂർ മെമു പൂർണ്ണമായും റദ്ദാക്കി ചില ട്രെയിനുകളുടെ സമയത്തിൽ മാറ്റം വരുത്തിയതായും റെയിൽവേ അറിയിച്ചു മംഗലൂരുവിൽ നിന്ന് ഉച്ചകഴിഞ്ഞ് രണ്ട് ഇരുപതിന് പുറപ്പെടുന്ന തിരുവനന്തപുരം എക്സ്പ്രസ് ഇന്ന് മൂന്ന് അൻപതിനായിരിക്കും യാത്ര തിരിക്കുന്നത് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് നിന്ന് യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എആർ ന്യൂസ് അണ്ടർസ്കോർ കാലിക്കറ്റ് എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക